ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് നീന്ത്രപ്പഴവും റവ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് വീഡിയോയും ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീട്ടിലോട്ട് പോയി നോക്കാം. ഞാൻ ഇവിടെ പേൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പേനൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാട്ടെ. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുന്തിരിയും മണ്ടിപ്പരിപ്പുമാണ്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് വേണ്ട രണ്ട് നീന്തപ്പായം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നീന്തക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊഴുത്തത് വേണ്ട തിരഞ്ഞെടുക്കാൻ. നല്ലോണം ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അര കപ്പ് റവയാണ്. വറുത്തത് വറുക്കാത്തത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൂടെ പ്രസ് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. പ്രവേശ് ഇവിടെ കുക്കായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു അര കപ്പ് വെള്ളം വേണം. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. റവ സോഫ്റ്റായി വരാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 5 മിനിറ്റായി പഴവും റവയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം 5 മിനിറ്റായപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് നല്ലൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ഓരോ ഉരുളകൾ എടുത്ത് നുറുത്തിയെടുക്കാം. ലഡു കിട്ടുന്നത് പോലെ നുറുത്തിയെടുക്കാം. ഇപ്പൊ എല്ലാം ഇതുപോലെ നുറുത്തിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ഒരു മുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ ഒന്ന് ഉരുത്തിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ടേസ്റ്റിയായ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.